ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ടിക് ടിക് ടിക്, ഇതൊരു പുതിയ തമിഴ് ചിത്രത്തിന്റെ പേരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്പേസ് ഫിലിം, ആദ്യത്തെ ബഹിരാകാശ സിനിമ എന്ന വിശേഷണവുമായി ഇന്ന് റിലീസ് ചെയ്ത തമിഴ് സിനിമയാണ് ടിക് ടിക് ടിക്. ജയം രവി നായകനായി ശക്തി സൗന്ദരരാജൻ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ സിനിമയെ കുറിച്ചുള്ള വിലയിരുത്തലാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. ഞാൻ ഹിരൺ രാജ് ആർ വി. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടിക് ടിക് ടിക്, ഇതൊരു ആക്ഷൻ അഡ്വഞ്ചറസ് സയൻസ് ഫിക്ഷൻ മൂവിയാണ്. സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ആദ്യവസാനം ബോറടിയില്ലാതെ കണ്ടിരിക്കാവുന്ന സിനിമ. ജയം രവിയെ ഇഷ്ടപ്പെടുന്നവർക്കും ടിക്കറ്റ് എടുക്കാം. അത്യന്തം അപകടം പിടിച്ചതും സങ്കീർണവുമായ ഒരു ബഹിരാകാശ ദൗത്യം ഏറ്റെടുത്ത് ജയം രവിയും സംഘവും നടത്തുന്ന സാഹസിക യാത്രയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസ് മൂവി കൂടിയാണ്. ഏതാണ്ട് 60 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഒരു കൂറ്റൻ ഉൽക്കാശില ബഹിരാകാശത്തു നിന്നും ഭൂമിയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 6-7 ദിവസത്തിനുള്ളിൽ അത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കും. ചെന്നൈയിലെ ജനനിബിഡമായ പ്രദേശങ്ങൾക്ക് മുകളിലേക്കായിരിക്കും ഈ ഉൽക്കാശില വന്ന് പതിക്കാൻ പോകുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഏതാണ്ട് 4 കോടിയോളം ജനങ്ങളും അവരുടെ സംസ്കാരവും ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടും. മാത്രവുമല്ല, ഇന്ത്യയുടെ ഭൂപടം തന്നെ നമുക്ക് മാറ്റിവരയ്ക്കേണ്ടി വരും. കാരണം തമിഴ്നാടെന്ന സംസ്ഥാനം തന്നെ സുനാമിയിൽപ്പെട്ട് പൂർണ്ണമായും കടലിൽ മുങ്ങിപ്പോകും. ഇത്തരമൊരു വലിയ പ്രതിസന്ധിയെ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുകയാണ്. ആകെ മുന്നിലുള്ളത് 6 ദിവസങ്ങൾ മാത്രമാണ്. ചൈനയെ പോലെയുള്ള അയൽ രാജ്യവുമായി നയതന്ത്ര ബന്ധത്തിലൂടെ ഒരു കമ്പൈൻഡ് ആക്ഷനൊക്കെയുള്ള പ്രസക്തി നഷ്ടപ്പെടുന്നു. മറ്റു മാർഗങ്ങളില്ലാതെ ഇന്ത്യ ഗവൺമെന്റ് വാസു എന്ന ചെറുപ്പക്കാരന്റെ സഹായം തേടുകയാണ്. വാസു ഒരു ബ്ലാക്ക് മജീഷ്യനും ഒരു എസ്കേപ്പ് ആർട്ടിസ്റ്റും ഒക്കെയാണ്. ചില അസാധാരണമായ കഴിവുകളും വാസുവിനുണ്ട്. വാസുവിന്റെ ഈ കഴിവുകളെ ഉപയോഗപ്പെടുത്തി അതീവ രഹസ്യമായി സർക്കാർ ഒരു രഹസ്യ നീക്കത്തിലൂടെ ഒരു ആക്ഷന് മുതിരുകയാണ്. എസ്കേപ്പ് ആർട്ടിസ്റ്റായ വാസു എന്ന നായകനെ അവതരിപ്പിച്ചിരിക്കുന്നത് ജയം രവിയാണ്. സിനിമയിലുടനീളം മികച്ച പെർഫോമൻസ് ആണ് ജയം രവി കാഴ്ചവെച്ചിരിക്കുന്നത്. വാസുവിനെയും കൂട്ടി ഇന്ത്യൻ ഡിഫൻസ് സ്പേസ് ഡിവിഷൻ ടീം ബഹിരാകാശത്ത് നടത്തുന്ന സാഹസികമായ യാത്രയാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. വാസുവിന്റെ സുഹൃത്തുക്കളായി വാസുവിനൊപ്പം ബഹിരാകാശത്ത് പോകുന്നത് അർജുനനും രമേശ് തിലകുമാണ്. സ്വാതി എന്ന നായികയെ അവതരിപ്പിച്ചിരിക്കുന്നത് നിവേദ പേദരാജാണ്. ക്യാപ്റ്റൻ രഘുറാമനെ അവതരിപ്പിച്ചിരിക്കുന്നത് വിൻസെന്റ് അശോകനാണ്. DSD ചീഫായി നിർണായകമായ വേഷത്തിൽ ജയപ്രകാശും വേഷമിട്ടിരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസ് മൂവി എന്നുള്ള രീതിയിൽ ഈ സിനിമ ഒരു മികച്ച അറ്റംപ്റ്റ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അതേസമയം ഹോളിവുഡിൽ നിന്നുള്ള ബഹിരാകാശ കഥകൾ പറയുന്ന സിനിമകളുടെ ടെക്നിക്കൽ പെർഫെക്ഷൻ കണ്ടു ശീലിച്ച ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിലെ പല രംഗങ്ങളും വളരെ അമച്ചറായി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതേസമയം ഹോളിവുഡ് സിനിമകളൊന്നും കാണാത്ത ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം തരക്കേടില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ സമ്മാനിക്കുന്നത്. ഒട്ടും ലോജിക്കില്ലാത്ത നിരവധി രംഗങ്ങളും നമുക്ക് ഈ സിനിമയിൽ ചൂണ്ടിക്കാണിക്കാനാകും. പക്ഷേ ക്ലൈമാക്സ് ആകർഷണീയമായിരുന്നു. ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ഒരു കൂറ്റൻ ഭീഷണി, അത് ഒരു രാജ്യത്തിന്റെ മാത്രം രഹസ്യവും ബർദനുമൊക്കെ ആയി മാറുന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ അവിശ്വസനീയമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ആദ്യവസാനം കണ്ടിരിക്കാവുന്ന തരക്കേടില്ലാത്ത ഒരു അനുഭവം തന്നെയാണ് ഈ സിനിമ സമ്മാനിക്കുന്നത്. പല രംഗങ്ങളും കുറച്ചുകൂടി ടെക്നിക്കൽ പെർഫെക്ഷൻ ഉണ്ടായിരുന്നെങ്കിലെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ സാധ്യതയുണ്ട്. DM പശ്ചാത്തല സംഗീതം ചിത്രത്തിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. സിനിമയെ തരക്കേടില്ലാത്തൊരു മൂവിയായി പ്രേക്ഷകർക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നതിൽ പശ്ചാത്തല സംഗീതം വഹിച്ചിരിക്കുന്ന പങ്ക് ചെറുതല്ല. എസ് വെങ്കടേഷിന്റെ ഛായാഗ്രഹണവും പ്രദീപ് ഇ രാഘവിന്റെ എഡിറ്റിംഗും ശ്രദ്ധേയമാണ്. VFX ഗ്രാഫിക്സും ഒക്കെ ഇന്ത്യൻ നിലവാരത്തിനും അപ്പുറത്തേക്ക് പോകുന്നില്ല എന്ന് പറയേണ്ടി വരും. ഏതായാലും ടിക് 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 എന്ന ഈ ചിത്രത്തിന് ഞാൻ നൽകുന്ന റേറ്റിംഗ് 3/5 ആണ്. എന്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു ചിത്രത്തിന്റെ റിവ്യൂവുമായി ഉടൻ തന്നെ വരാം. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ വീണ്ടും കാണാം. അതുവരെ ബൈ.